ദൃശ്യം മലയാളത്തിൽ ഇത്ര വലിയൊരു സക്സസ് ആയപ്പോൾ അതിൻ്റെ എനിക്കാണ് തേർഡ് ഡേ ഫോർത്ത് ഡേ സുരേഷ് ബാലാജി ഫുൾ ഓൾ ഇന്ത്യ എല്ലാ ലാംഗ്വേജിലേക്കുള്ള റൈറ്റ് മേടിച്ചു. അവരത് എന്നോട് തമിഴിലാണെങ്കിൽ നമുക്ക് ആരായിരിക്കും? ഇപ്പം ഞാൻ ഓഫ്കോഴ്സ് രജനി സാർ. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ, ഞങ്ങൾ എൻ്റെ ഒരു സിനിമ കാണിക്കും. അങ്ങനെ അവർ അത് കഴിഞ്ഞ് കുറച്ച് എനിക്കാണ് ഒരു ഒരാഴ്ചക്കുള്ളിൽ തന്നെ അവരത് പറഞ്ഞു, അങ്ങനെ കമൽ സാറാണ് ഞങ്ങളിപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ അവർ തമ്മിലാണ് കൂടുതൽ ഡിസ്കഷൻ. അത് കഴിഞ്ഞാണ് ഞാനും കമൽ സാറും ഇവിടെ ഫേസ് ടു ഫേസ് വരുന്നത്. രജനി സാർ ഇത് കണ്ടു കഴിഞ്ഞ് പടം ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, അദ്ദേഹത്തിൻ്റെ ഹോം തിയേറ്ററിൽ ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ഒരു 20 മിനിറ്റ് അവിടെ ഇരുന്നു. അത് കഴിഞ്ഞിട്ടാണ് വിളിക്കുന്നത്. അത് കഴിഞ്ഞാൽ സുരേഷ് സാറിനെ വിളിച്ച് സംസാരിച്ചിട്ട് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതൊരു കുഴപ്പം, അതിനകത്തൊരു തല്ലുന്ന സീക്വൻസ് ഉണ്ടല്ലോ ലാലേട്ടനായിട്ട്, ആ ഹീറോയിനെ തല്ലുന്ന. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാർഡം വെച്ചിട്ട് അവിടുത്തെ പ്രേക്ഷകർ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഫാൻസ് എങ്ങനെ എടുക്കുന്നൊരു ഒരു ഒരു ഹെസിറ്റേഷൻ അല്ലെങ്കിൽ ഒരു സംശയം എന്തെങ്കിലും പോലും അങ്ങനെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ആക്ച്വലി ഇപ്പോൾ ഇവിടെ നമ്മൾ കമൽ സാറിലേക്ക് പോയി. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ടോ ആരോ പറഞ്ഞിട്ട് അദ്ദേഹം ഒന്നുകൂടെ റീത്തിങ് ചെയ്ത് തിരിച്ച് വന്നതാണ്. അന്നേരത്തേക്കും ഓൾറെഡി നമ്മളിവിടെ മൂവ് ചെയ്തത്. അപ്പോൾ അറിഞ്ഞപ്പോൾ പിന്നെ ഓക്കെ, വെരി ഗുഡ്, ഗോ ഹെഡ്, കറക്റ്റ്, എനിക്ക് വേണമെങ്കിൽ കമൽ സാർ ആയിരിക്കട്ടോ എന്നുള്ളൊരു ഇതെന്നൊക്കെ പറഞ്ഞപ്പോൾ നല്ല രീതിയിലാണ് എടുത്തത്.